ഹലോ ഗൈസ്, നമസ്കാരം. സജീവ് വർഗീസ് ആണ്. എസ് ബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ദിവസം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വിസയുടെ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് എന്നൊക്കെ ഏജൻസി വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈവൻ എംബസിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അട്ടസ്റ്റേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിസ കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അതൊരു കോപ്പി അല്ലെങ്കിൽ നമുക്കൊരു പ്രിന്റഡ് കോപ്പിയോ അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് വഴിയില്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മുടെ വിസ എക്സ്റ്റെൻഡ് ആയോ ഇല്ലയോ എന്നുള്ളത് വളരെ വേഗത്തിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയാവുന്ന സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ഔട്ട് ചെയ്യുക. ഒപ്പം തന്നെ അറിയാത്ത ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ ചാനലിന് സബ്സ്ക്രൈബ്, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എസ് വി വ്ളോഗ്. ഇസ്രായേൽ ഗവൺമെന്റിന്റെ എമിഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിലാണ് ഈ ഒരു ലിങ്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ ഓപ്പൺ ആക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം റിക്വസ്റ്റർ എംപ്ലോയർ ഫോറിൻ വർക്കർ, ഒപ്പം പാസ്പോർട്ട് നമ്പർ, നാഷണാലിറ്റി, ഇത്രയുമാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫോറിൻ വർക്കേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് നാഷണൽ ഒരു ഫസ്റ്റ് ഇയർ ഓഫ് എൻട്രി എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് നൽകേണ്ടതുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ഇവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അനേഷ്യൻ നാഷണാലിറ്റി കൊടുക്കുക, ദെൻ ഫസ്റ്റ് ഇയർ ഓഫ് എൻട്രി ടു ഇസ്രായേൽ എന്നുള്ളത് എന്നാണ് നിങ്ങൾ ഇസ്രായേൽ ആദ്യമായിട്ട് വന്നെന്നുള്ളതും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിനുശേഷം നമ്മളിവിടെ വ്യൂ ഇൻഫർമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് കാണിച്ചിട്ട് നമുക്ക് ചില വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പിക്ചേഴ്സ് കാണിക്കും. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്കായിരിക്കും അത്തരത്തിൽ വെരിഫിക്കേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഒപ്പം എനിക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ ഒരു സൈറ്റ് യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്കൊരു ടിക്ക് ചിഹ്നം കാണാൻ വേണ്ടി, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിലൊന്ന് പോയിട്ട് അതിൽ താഴോട്ട് ഇങ്ങനെ ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ ഡീറ്റെയിൽ പി ഡി എഫ് ആയിട്ട് അത് ഡീറ്റെയിൽ നമ്മുടെ ഒരു ആ ഒരു ഡൗൺലോഡ് ഫോൾഡറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ അബൌട്ട് നമ്മുടെ പേരും പാസ്പോർട്ട് നമ്പരും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇത് കിട്ടും. അതിൻ്റെ താഴെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ സെക്കൻഡ് പേജിലാണ് നമ്മുടെ വിസയുടെ ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സ്ക്രീൻഷോട്ടായിട്ട് നമുക്കത് സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ല, അത് അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് പി ഡി എഫ് ഫയലായിട്ട് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാനോ ഗൂഗിൾ ഡ്രൈവിലോട്ട് മാറ്റാനോ നിങ്ങൾക്ക് അങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്. ഇതിന് വലിയ ആരുടെയും സഹായമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് ക്രമീകരിച്ചിരിക്കുന്നത്. സോ ഇപ്രകാരമാണ് നമ്മുടെ വിസ ഡിജിറ്റലായിട്ട് നമ്മുടെ മൊബൈലിൽ കീപ്പ് ചെയ്യാനും ഒപ്പം തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതേ സെയിം സ്റ്റെപ്പ് തന്നെയാണ് കാതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ടിലെ മണിയുടെ ബാലൻസ് എത്രയാണെന്നുള്ള ചെക്ക് ചെയ്യുന്നതും ഇതേ സ്റ്റെപ്പാണ്. എന്നാൽ ഒരു സ്റ്റെപ്പ് കൂടെ അല്ലെങ്കിൽ ഒരു കോളം കൂടെ നമ്മൾ കൂടുതൽ ഫില്ല് ചെയ്യണം. അതിൽ നമ്മുടെ വിസയുടെ എക്സ്പയറി ഡേറ്റ് എത്രയാണെന്നുള്ളത് കൂടെ ഫില്ല് ചെയ്യണം. ബാക്കി എല്ലാ ഫോർമാറ്റും ഇത് തന്നെയാണ്. വിസിൻ്റെ തുക ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു പേജ് കൂടെ നമുക്ക് കിട്ടും. ഇതിൽ അത്തരത്തിൽ ഇല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.